ഇന്ന് നാം സങ്കീർത്തനം 42 43 ചേർത്താണ് വായിക്കുന്നത്. അവയെ കോർത്തിണക്കുന്ന ദൃഢമായൊരു തന്തുണ്ട്. കർത്താവിനോടുള്ള അധമ്യമായ ദാഹം. നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ എന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി വാഞ്ചിക്കുന്നു. ദൈവത്തിന്റെ വാസഗേഹത്തിൽ ബലിപീഠത്തിങ്കിൽ എത്തിച്ചേരാനുള്ള കുതിപ്പാണതിന്. കലമാനെ പോലെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ കുതിച്ചതുകൊണ്ടാണ് നാഥൻ ഇന്നലെ ദേവാലയത്തിലുള്ള വഴിതടസ്സങ്ങളെയെല്ലാം തട്ടിമറിച്ചിട്ടത്. ദേവാലയത്തെ പ്രതിയുള്ള അടങ്ങാത്ത തീക്ഷ്ണത. വിജാതിയർക്ക് ദേവാലയത്തെ സമീപിക്കാനുള്ള അങ്കണമാണ് അന്നവർ സൗകര്യപൂർവ്വം കൊള്ളച്ചന്തയാക്കി മാറ്റിയത്. ഇന്ന് നാം ആദ്യ വായനയിൽ വിജാതിയനായ നാമാൻ ദൈവത്തെ സമീപിക്കുന്നതും ദൈവത്തെ വരിക്കുന്നതും അറിയും. അവന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന നാഥന്റെ വാക്കുകളും നാം ഇന്ന് കേൾക്കും. ഒരേ സമയം കലങ്ങിമറിയുകയും ശാന്തമാകുകയും അതുപോലെ ഹൃദയം നുറുങ്ങുകയും പ്രത്യാശയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സൗന്ദര്യമുണ്ട് സങ്കീർത്തനം 42. ആഴത്തിൽ പതിക്കുമ്പോഴും പെരുവെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ പോലെ ദൈവത്തിന്റെ ആഴം തന്റെ ആഴങ്ങളോട് സംസാരിക്കുന്നത് സങ്കീർത്തകൻ അറിയുന്നു. കണ്ണിൽ ജലമറ തീർത്ത് കാഴ്ച മങ്ങുന്ന കാറ്ററാക്ട് പോലെ ജലപ്രവാഹത്തിന്റെ ഇരമ്പൽ കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന ഈ പദത്തിന്റെ ഈ വിഭിന്നാർത്ഥങ്ങൾ ഈ സങ്കീർത്തനത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നത് നാം ഒരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുമാണ്. മത്സ്യത്തിന്റെ വായിൽ കിടന്ന യോന പ്രാർത്ഥിച്ചതും ഇങ്ങനെ തന്നെ. ഉയർപ്പിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് വേദനയുടെ അവസാന പർവ്വം കടന്നു വരുന്നവരുടെ പ്രാർത്ഥന തന്നെയാണിത്. ഇനി നമുക്ക് സിറിയക്കാരനായ നാമാനെ ശ്രദ്ധിക്കാം. 2 രാജാക്കന്മാർ 5 സിറിയൻ രാജാവായ ബെൻ ഹദാദിന്റെ സൈന്യാധിപൻ. അവന് ഒരു ചർമ്മരോഗം പിടിപെട്ടു. അപ്പോഴാണ് ഇസ്രായേലിൽ എലീഷ എന്നൊരു സിദ്ധനുള്ളത് അവൻ അറിഞ്ഞത്. അതിനാൽ അവൻ സ്വന്തം രാജാവിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ രാജാവായ ജോറാമിന് ഒരു ദൂതുമായി ചെന്നു. എന്റെ സൈന്യാധിപൻ നാമാൻ രോഗസൗഖ്യം പ്രാപിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണല്ലോ. ജോറാം ഭയപ്പെട്ട് വസ്ത്രം കീറി. ഇതറിഞ്ഞ എലീശ ചോദിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറുന്നത്? ഇസ്രായേലിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന് പ്രവാചകനുണ്ടെന്നും അറിയട്ടെ. പക്ഷെ എലീശ നേരിട്ട് ചെന്ന് നാമാനെ കണ്ടില്ല, സേവകനെ അയച്ചതേയുള്ളൂ. അതൊരു അഭിമാനക്ഷതമായി അവന് തോന്നി. മാത്രമല്ല, ജോർദാനിൽ 7 മുങ്ങി നിവരാൻ ഇത്ര ദൂരം വരേണ്ടതില്ലായിരുന്നല്ലോ. സിറിയയിൽ 1 നദികളുണ്ട്. എങ്കിലും സേവകർ അനുനയിപ്പിച്ച് ഒരുവിധം അവനെ ജോർദാനിൽ മുങ്ങാൻ സഹായിച്ചു. അവൻ ശിശുക്കളുടേതുപോലെ ചർമ്മം സുഖപ്പെട്ടു വന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അതൊരു പുതുജനനം തന്നെയല്ലേ? ഗ്രീക്ക് പഴയ നിയമം ഇവന്റെ ജോർദാൻ സ്നാനത്തെ ബാപ്റ്റിസൈൻ എന്ന വാക്കുകൊണ്ടാണ് കുറിക്കുന്നത് പോലും. മാമോദീസയുടെ അടയാളം തന്നെ. സങ്കീർത്തകന്റെ പുളകിതമായ ഓർമ്മകളിൽ വിരിയുന്ന ജോർദാന്റെയും ഹെർമോന്റെയും സുബക സൗന്ദര്യം. സങ്കീർത്തനം 42:6. ജോർദാൻ കരയിലെ ആചാര സ്നാനങ്ങൾക്കുള്ള മിഖ്വേകളിൽ മുങ്ങിപ്പൊങ്ങി അവൻ നവസൃഷ്ടിയായി മാറി. ഇന്നലെ കാനായിലെ കല്യാണത്തിന് നാം പങ്കുചേർന്നതുകൊണ്ട് ഇത്തരം കൽഭരണികളെ പരിചയമുണ്ടാകും. പുതുവീഞ്ഞ നിറഞ്ഞു പൊന്തിയ കൽഭരണികൾ, ജ്ഞാനസ്നാനത്തിന്റെ ദീപ്തമായ ഓർമ്മ, ജീവന്റെ ജീവനായ ദൈവത്തെ പരിണയിക്കുന്ന ആത്മാവിന്റെ ലഹരി. സങ്കീർത്തനം 42:8. സൃഷ്ടാവിനെ കണ്ടപ്പോൾ ജലം നാണിച്ചു ചുവന്നുവെന്ന് പറയുന്നത് പോലെ. അങ്ങനെ നാണം കൊണ്ട് അവൾ ചോദിക്കുന്നു, ഇത്ര നാൾ നീ എവിടെ പോയിരുന്നു? സങ്കീർത്തനം 42:9. ദൈവത്തിന്റെ ജലപ്രവാഹങ്ങൾ ആമഗ്നം ചെയ്യാൻ സ്വയം ഇട്ടുകൊടുക്കുന്നവർ ദൈവത്തെ തന്നെയാണ് സ്വന്തമാക്കുന്നത്. സ്വന്തം ദേശത്ത് എല്ലാ പ്രവാചകന്മാരും അവഗണിക്കപ്പെടും എന്ന് നാഥനെ ഓർമ്മിപ്പിക്കുകയാണ്. നാമാനെയും എലീശായും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പോലും. ലൂക്ക 4:24 മുതൽ. നാഥൻ തന്റെ സ്വദേശത്തായിരുന്നു. പാട്രിയ, പിതൃദേശം. നാം ഇന്നലെ കണ്ട ദൈവകൽപ്പനകൾ പോലും ദൈവാനുഗ്രഹത്തിന്റെ തലമുറകളോളമുള്ള ഈ പ്രയാണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവിക ശക്തിയുടെ നാട്ടുവാഴ്ച, സുസ്ഥിരമായ ദേശം. അതിനോടൊപ്പം തന്നെ അനീതി കാണിച്ചാൽ ദേശത്തെ കുലുക്കുകയും ചെയ്യുന്ന അസഹിഷ്ണുവായ ദൈവം. ഇതൊക്കെ പറഞ്ഞതിന് അവർ അവനെ ദേശത്തു നിന്ന് മാത്രമല്ല ഈ ദരയിൽ നിന്ന് തന്നെ പുറന്തള്ളാൻ തുനിയുന്നു. കുന്നിൽ നിന്ന് താഴേക്കെറിഞ്ഞുകൊണ്ട് പിതാക്കന്മാർക്ക് നൽകിയ ദേശങ്ങൾ പട്രിയ വലിയ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു. പോലീസ് ഇനി അവിടെ പിതാക്കന്മാരെയും പിതാക്കന്മാരുടെ ദൈവത്തെയും ആർക്ക് വേണം? അവന്റെ സ്നേഹവാഗ്ദാനങ്ങളെക്കുറിച്ച് ആർക്കാണ് നിശ്ചയം? അതും വേണ്ടല്ലോ. ഇസ്രായേൽ ദൈവത്തിന്റെ സ്വത്താണ്, അവന്റെ സ്വന്തം ഭൂമി. നിയമാവർത്തനം 32:9. ചെറുതല്ലാത്ത ഒരു വാൽക്കഷ്ണം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കട്ടെ. മേലിൽ ഇസ്രായേലിന്റെ ദൈവമാണ് തന്റെ ദൈവമെന്ന് ഉറപ്പിച്ചിട്ടാണ് നാമാൻ തിരിച്ചു പോകുന്നത്. 2 മണ്ണ് അവിടെ നിന്ന് കെട്ടി തന്നുവിടണമെന്നാണ് അവൻ എലീശായോട് ആവശ്യപ്പെടുന്നത് പോലും. എലീശ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ മണ്ണ് വാഗ്ദത്ത ഭൂമിയുടെ തിരിശേഷിപ്പാണ്. നാമാനും ഇസ്രായേലിന്റെ സന്തതിയായി മാറിക്കഴിഞ്ഞു. അതിന്റെ പൈതൃക സമ്പത്തെന്നോണം ഒരുപിടി മണ്ണുമായി അവൻ മടങ്ങുകയാണ്. ഇവിടെ ഇതാ, സ്വന്തം മണ്ണിൽ നിന്ന് സ്വന്തം ദൈവത്തെ ഇളക്കി മാറ്റുന്നവർ അവനെ കണ്ടു തന്നെ പഠിക്കട്ടെ.